എത്തും പോലെ സ്പേസ് പ്രശ്നം വന്നു. എന്തായാലും ഇനി കുറച്ച് നേരത്തിൽ അങ്ങനെ വരില്ല, നമുക്ക് പ്രതീക്ഷിക്കാം, നോക്കാം. അപ്പോൾ നമുക്ക് നിർത്തിയോടത്ത് നിന്ന് വെച്ചിട്ട് തന്നെ തുടങ്ങാം കേട്ടോ. അപ്പോൾ നമ്മൾ എഫ് ഓഫ് എക്സിനെ നമ്മൾ ഈ ഒരു ഫോമിലേക്ക് മാറ്റണം. അപ്പോൾ അതാണ് ഈ ഒരു എക്സാമ്പിൾ നോക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ഈ ഒരു കൺസ്ട്രെയിൻറ്റ് കൺസിഡർ ചെയ്യാം. ഈ കനോണിക്കൽ ഫോമിൽ ഇപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ ബേസിക് വേരിയബിള്, അതായത് ഇവിടെ ഇപ്പോൾ നമുക്ക് എക്സ് വണ്ണും എക്സ് ടു ആണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലുള്ളത്. അതിൽ എക്സ് ടു മാത്രമേ നമുക്ക് എലിമിനേറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, എക്സ് വൺ അവിടെ തന്നെ നിർത്തണം. ഈ എക്സ് ടു ഉള്ള ആകെ ഒരു ഇക്വേഷനുള്ള ഇവിടെ ഉണ്ടാവുക. അതാണ് ഞാൻ നമ്മളന്ന് പറഞ്ഞ ആ കനോണിക്കൽ ഫോമെന്ന് നമുക്ക് എന്ത്, ആ കനോണിക്കൽ ഫോം ഉപയോഗിച്ചിട്ട് നമുക്ക് എഫ് ഓഫ് എക്സിനെ എന്തിലേക്ക് മാറ്റാൻ പറ്റും, നോൺ ബേസിക് വേരിയബിൾസിൻ്റെ ടേമിലേക്ക് മാറ്റാൻ പറ്റും എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ബേസിക് വേരിയബിൾസ് വരുമ്പോൾ ഇവിടെ എക്സ് ടു മാത്രമേ ബേസിക് വേരിയബിൾ ഉള്ളൂ. ആ ബേസിക് വേരിയബിളിനെ മാറ്റാം. അപ്പോൾ എക്സ് ടു കണ്ടെയ്ൻ ചെയ്യുന്ന ഒരൊറ്റ ഇക്വേഷൻ ഇവിടെ ഉള്ളൂ. അപ്പോൾ ഈ എക്സ് ടുവിന് നമുക്ക് ഇത് ഈ ഇക്വേഷനിൽ എന്ത് കൊടുക്കാം, ടു മൈനസ് മൈനസ് എക്സ് വൺ പ്ലസ് എക്സ് സിക്സ് കൊടുത്തൂടെ. അപ്പോൾ എക്സ് വണ്ണും എക്സ് സിക്സും എന്താണ്, നോൺ ബേസിക്കും ആണ്. അപ്പോൾ എക്സ് ടുവിന് പകരം നമ്മൾ ആ ഒരു ഇക്വേഷൻ കൊടുക്കുക. അപ്പോൾ നമ്മുടെ സൈ എന്തായിട്ട് മാറും, നമ്മുടെ സൈ ഈക്വൽ ടു എന്തായാലും ഓൾറെഡി നമുക്ക് എന്തായിരുന്നു ഉണ്ടായിരുന്നു, മൈനസ് ഫോർ എക്സ് വൺ ഉണ്ടായിരുന്നു, പിന്നെ മൈനസ് ഫൈവ് എക്സ് എക്സ് ടു എന്നാണ് ഉണ്ടായിരുന്നത്. എക്സ് ടുവിൻ്റെ സ്ഥാനത്ത് നമുക്ക് ടു മൈനസ് മൈനസ് എക്സ് വൺ എന്ന് പറയുമ്പോൾ പ്ലസ് എക്സ് വൺ, പിന്നെ മൈനസ് എക്സ് സിക്സ് എന്ന് വരും. അപ്പോൾ ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് ഫോർ എക്സ് വൺ മൈനസ് ടെൻ മൈനസ് ഫൈവ് എക്സ് വൺ പ്ലസ് ഫൈവ് എക്സ് സിക്സ് എന്ന് വരും. അപ്പോൾ അവിടെ മൈനസ് ഫോർ എക്സ് വണ്ണും മൈനസ് ഫൈവ് എക്സ് വണ്ണും കൂടി മൈനസ് നയൻ എക്സ് വൺ മൈനസ് ടെൻ ആയിട്ട് ഇത് റൈറ്റ് സൈഡ് ഇതിൽ ഇങ്ങനെ തന്നെ നിർത്തിയാൽ മതി. നമ്മളിങ്ങനെയാണ് നമ്മൾ ജനറൽ ഫോം പഠിച്ചത്. പിന്നെ പ്ലസ് ഫൈവ് സിക്സ് ഫൈവ് എക്സ് സിക്സ്. അപ്പോൾ ഇവിടെ മൈനസ് നയൻ എക്സ് വൺ, അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം മൈനസ് ടെൻ പ്ലസ് മൈനസ് നയൻ എക്സ് വൺ പ്ലസ് ഫൈവ് എക്സ് സിക്സ്. അപ്പോൾ ഇത് രണ്ടും എന്തായി, നോൺ ബേസിക് വേരിയബിൾസിൻ്റെ ഫോമിൽ വന്നു. നമ്മൾ ആ സമ്മേഷൻ ബി ഐ ബാർ സി ഐ എന്നുള്ള ഭാഗത്ത് എന്താ കിടക്കുന്നത്, മൈനസ് ടെൻ ആണ് കിടക്കുന്നത്. അതാകരിക്കും നമ്മളെ ഫംഗ്ഷൻ്റെ വാല്യൂ വരിക, കാരണം എക്സ് വണ്ണും എക്സ് സിക്സും സീറോ അല്ലേ. അപ്പോൾ അത് കൊടുക്കുമ്പോൾ നമുക്ക് എന്തെന്നെ കിട്ടുക, ഫംഗ്ഷൻ്റെ വാല്യൂ എത്ര കിട്ടുക, മൈനസ് ടെൻ. അപ്പോൾ നമ്മൾക്ക് ഇവിടെ നിന്ന് എന്ത് പറയാൻ പറ്റും, ഈ സൈൻ്റെ ഈ ബേസിസിനുള്ള വാല്യൂ സൈൻ്റെ എത്രയാണ്, മൈനസ് ടെൻ ആണ് വരിക. നോട്ടീസ് ദാറ്റ് സിൻസ് ഫൈവ് ഇസ് എക്സ്പ്രസ് ഇൻ ടേംസ് ഓഫ് ദ നോൺ ബേസിക് വേരിയബിൾസ് വിച്ച് ആർ സീറോ, ദ കോൺസ്റ്റൻ്റ് ടേം ഒക്കറിങ് ഇൻ 29 ഡയറക്ട്ലി ഗിവ്സ് അസ് ദ വാല്യൂ ഓഫ് ഫൈവ്. സൈ നമ്മളന്ന് പറഞ്ഞതാണ് ആ കോൺസ്റ്റൻറ്റ് ടേം തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യുക, വാല്യൂ ഓഫ് ഫൈവ് ആയിട്ട് കിട്ടുക, സോറി സൈ ആയിട്ട് കിട്ടുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വാല്യൂവിൽ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഫസ്റ്റ് വാല്യൂ സൈൻ്റെ എന്ത് ചെയ്യുന്നു, സീറോ ആയിരുന്നു. അപ്പോൾ അതിനേക്കാൾ ഒന്നുകൂടി ചെറുതായിട്ട് വന്നു. വി ക്യാൻ റെഡ്യൂസ് ഇറ്റ് ഫെർദർ, നമുക്ക് ചെറിയതാക്കാൻ പറ്റുമോ. അപ്പോൾ നമുക്ക് എന്താ, ഇനി ഇപ്പോൾ എക്സ് വണ്ണും കൂടി നമുക്ക് ബേസിക്കാൻ കൊടുന്ന ഒന്നുകൂടി ചെറുതാക്കിക്കൂടെ, കാരണം എക്സ് വണ്ണിന് ഇവിടെ സീറോ ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എക്സ് വണ്ണിന് ഒരു പോസിറ്റീവ് വാല്യൂ കൊടുക്കുന്ന ഇതിനൊന്നും കൂടി ചെറുതാക്കാം, കാരണം ഇവിടെ മൈനസ് നയൻ എക്സ് വൺ ആണ് കിടക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഇനി എക്സ് വണ്ണിനെ നമ്മൾ അപ്പോൾ ഇങ്ങനെ നോക്കിയാൽ ഈ നമ്മൾ റിലേറ്റീവ് കോസ്റ്റ് കോഫിഷ്യൻ്റ് അപ്പോൾ ഇങ്ങനെ എഴുതിയതിന് ശേഷം ഇവിടുത്തെ വേരിയബിൾസിൻ്റെ റിലേറ്റീവ് കോസ്റ്റ് കോഫിഷ്യൻ്റ് നോക്കുക, കാരണം ബേസിക് വേരിയബിൾസിൻ്റെ റിലേറ്റീവ് കോസ്റ്റ് കോഫിഷ്യൻ്റ് സീറോ ആയിരിക്കും. നോൺ ബേസിക്കിനാണ് ഒരു റിലേറ്റീവ് കോസ്റ്റ് കോഫിഷ്യൻ്റ് നോൺ സീറോ റിലേറ്റീവ് കോസ്റ്റ് കോഫിഷ്യൻ്റ് ഉണ്ടാവുള്ളൂ. അവിടെ എക്സ് വണ്ണിൻ്റെ ഇങ്ങനെ എഴുതിയാൽ ശേഷം ഇതിന് തന്നെ നോക്കി പറയാം നമുക്ക് റിലേറ്റീവ് കോസ്റ്റ് കോഫിഷ്യൻ്റ്. ഇവിടെ എക്സ് വണ്ണിൻ്റെ റിലേറ്റീവ് കോസ്റ്റ് കോഫിഷ്യൻ്റ് മൈനസ് നയനും എക്സ് സിക്സിൻ്റെ റിലേറ്റീവ് കോസ്റ്റ് കോഫിഷ്യൻ്റ് ഫൈവും ആണ് വരിക. അപ്പോൾ ഏറ്റവും ലീസ്റ്റ് ഏതാ, മൈനസ് നയൻ, ലീസ്റ്റ് നെഗറ്റീവ്. അപ്പോൾ ഇതിന് അതിന് നമ്മൾ എക്സ് വണ്ണിന് നമ്മൾ എൻട്രി ചെയ്യിക്കുക എന്ന് പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, എക്സ് വണ്ണിന് എൻട്രി ചെയ്യിക്കണം. ഇനി ഏത് ലീവ് ചെയ്യിക്കണം നോക്കുക, ഏത് ലീവ് ചെയ്യിക്കണം നോക്കണം നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യുക, റേഷ്യോസ് കാണാം. അത് നമുക്ക് ടേബിളിലെ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. റേഷ്യോസ് കാണാം, അതിൽ ലീസ്റ്റ് പോസിറ്റീവ് ഏതാണെന്ന് നോക്കുക. അപ്പോൾ ഇവിടെ ഇത് എക്സ് ഫോർ എക്സ് ത്രീക്ക് കറസ്പോണ്ടിങ് റേഷ്യോ ആക്കണം ഇത്, എക്സ് ഫോറിന് കറസ്പോണ്ടിങ് റേഷ്യോ ആണ് ഇത് വരിക, എക്സ് ഫൈവിന് കറസ്പോണ്ടിങ് റേഷ്യോ ഇത് വരും, എക്സ് ടുവിന് കറസ്പോണ്ടിങ് റേഷ്യോ ഇതും വരും. അപ്പോൾ അതിൽ ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ളത് ഏതാ വരിക, വൺ ബൈ ത്രീ ആണ് വരിക, വിച്ച് കറസ്പോണ്ട്സ് ടു ഏതിനാണ് കറസ്പോണ്ട്, എക്സ് ഫൈവിനാണ് കറസ്പോണ്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എക്സ് ഫൈവ് ബേസിസിൽ പോയിട്ട് എക്സ് വണ്ണ് വരണം, മനസ്സിലായോ. അങ്ങനെ ചെയ്യാം. ഇനി അതുപോലെ തേർഡ് കാനോണിക്കൽ ഫോം ഉണ്ട്. അപ്പോൾ തേർഡ് കാനോണിക്കൽ ഫോമും ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ നമ്മൾ എഴുതുകയാണ് ചെയ്യുന്നത്. നമ്മൾ എക്സ് ത്രീ എന്ന് നമ്മൾ എന്ത് ചെയ്യും, എക്സ് ത്രീ ആണ് നമ്മളെ ബേസിസിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സോറി എക്സ് വൺ ആണ് നമ്മൾ ബേസിസിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്, എക്സ് ഫൈവ് ആണ് പോണത്. അപ്പോൾ നമ്മൾ എക്സ് ഫൈവിന് കറസ്പോണ്ടിങ് ഇക്വേഷനിൽ കോഎഫിഷ്യൻറ്റ് വൺ ആക്കിയിട്ട് ബാക്കിയുള്ള അതിൻ്റെ മുകളിലൊക്കെ സീറോ ആക്കണം. നമുക്ക് ഇളുത്ത എലമെൻറ്റിൽ നിന്നൊക്കെ എക്സ് ത്രീ നമ്മൾ എന്ത് ചെയ്യണം,
x1 നമ്മൾ എലിമിനേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ നോക്കാം നമ്മൾ എന്ത് ചെയ്യുക, ആദ്യത്തെ അല്ല ഫസ്റ്റും, അതായത് ഈ ഇക്വേഷൻ ആയിരുന്നു x5 കറസ്പോണ്ടിങ് ആയിട്ട് ഉണ്ടായിരുന്നത്, തേർഡ് ഇക്വേഷൻ. അപ്പോൾ അതിൽ x1 കോഫിഷ്യൻറ്റ് 1 ആക്കിയിട്ട് ബാക്കി എല്ലിലൊക്കെ എന്ത് ചെയ്യാം, x1 എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ അത് നമുക്ക് ടേബിൾ പറയുമ്പോഴാണ് ഒന്നുകൂടി എളുപ്പമാവുക. ഇനി ഇതുപോലെ പ്രൊസീഡ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഫോർത്ത് കനോണിക്കൽ ഫോമും പറയുന്നത്, ഇതുപോലെ തന്നെയാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അപ്പോൾ ഫോർത്ത് കനോണിക്കൽ ഫോം പറയുമ്പോൾ ഒന്നും കൂടി, അതായത് ഇപ്പോൾ നമുക്ക് x1 വാല്യൂ കിട്ടി, ഇവിടെ നമുക്ക് എന്ത് കിട്ടി, 5 നമ്മൾ ഈ ഒരു ഫോമിൽ എഴുതി, സൈ പ്ലസ് 13 ഈക്വൽ ടു 3x5 മൈനസ് x6 വന്നു. പിന്നെ എന്ത് ചെയ്തു, അപ്പോൾ സൈൻ്റെ വാല്യൂ ഇവിടെ എത്ര വന്ന്, -13, കാരണം x5 x6 0 അല്ല, അപ്പോൾ -13. അപ്പോൾ വീണ്ടും ഇവിടെ നെഗറ്റീവ് വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് സൈൻ്റെ വാല്യൂ എന്താണ്, സൈ പ്ലസ് 13 ഈക്വൽ 3x5 മൈനസ് x6. അപ്പോൾ ഇവിടെ എപ്പോഴും x6 കിടക്കുന്നുണ്ട്. അപ്പോൾ x6 നെഗറ്റീവ് x6 കിടക്കണം. അപ്പോൾ x6 ഒരു പോസിറ്റീവ്, ഇപ്പോൾ x6 ഇവിടെ 0 ആണ്, x6 ഒരു പോസിറ്റീവ് വാല്യൂ വന്നാൽ വീണ്ടും ഇതെന്താവും, ചെറുതാവും. അപ്പോൾ നമ്മൾ വീണ്ടും x6 എന്ത് ചെയ്യാം, ബേസിസിലേക്ക് വീണ്ടും എൻട്രി ചെയ്യിക്കുകയാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അങ്ങോട്ട് ഏത് എലിമിനേറ്റ് ചെയ്യണം, കാരണം ഇവിടെ ഇതാണ് ഇതിൽ ഇത് എന്താ പറയുക, ഇവിടുത്തെ റിലേറ്റീവ് കോസ്റ്റ് കോഫിഷ്യൻറ്റ് എന്ത് വന്നു, x6 റിലേറ്റീവ് കോസ്റ്റ് കോഫിഷ്യൻറ്റ് എന്ത് വന്നു, നെഗറ്റീവ് വന്നു. അതുകൊണ്ട് അതിന് നമ്മളെ സൊല്യൂഷൻ ഒപ്റ്റിമൽ അല്ല, അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും എന്ത് ചെയ്യാണ്, നമ്മൾ ഒന്നും കൂടിയും പ്രൊസീഡ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് സൈ ഇപ്പോൾ ഇതുപോലെ തന്നെ ചെയ്യാം, സൈ എന്ത് കിട്ടും, സൈ പ്ലസ് 16 ഈക്വൽ ടു x4 പ്ലസ് 2x5. ഇപ്പോൾ നമ്മൾ x4 ഇതൊക്കെ പോസിറ്റീവായി, ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചെറുതാക്കാൻ പറ്റില്ല, ഇനി കൂട്ടാനേ പറ്റും. ഇനിയിപ്പോൾ x4 x5 ഒക്കെ പോസിറ്റീവ് വാല്യൂ കൊടുത്താൽ ഇത് കൂടുക ചെയ്യുക. ഇപ്പോൾ x4 x5 0 ആണ്, ഇനിയിപ്പോൾ x4 x5 പോസിറ്റീവ് വാല്യൂ കൊടുത്താൽ ഇതൊന്നും കൂടി കൂടുക ചെയ്യുക, അത് പറ്റില്ല, നമുക്ക് കുറവുള്ളതാണ് വേണ്ടത്. അപ്പോൾ ഇതിലിപ്പോൾ ഏറ്റവും മിനിമം ഈ ഒരു സമയത്താണ്. ആ മിനിമം കറസ്പോണ്ട് ചെയ്യുന്നത് ഏതൊക്കെ വാല്യൂവിനാണ്, x1 ഈക്വൽ ടു 7/3, x2 ഈക്വൽ ടു 4/3, x3 ഈക്വൽ ടു 7/3, x4 ഈക്വൽ 0, x5 ഈക്വൽ ടു 0, x6 ഈക്വൽ ടു 3. അതിന് കറസ്പോണ്ടിങ് സൈ എത്ര വരിക, കാരണം x4 x5 0 ആയതുകൊണ്ട് -16 എന്ന് വരും. അപ്പോൾ അതാണ് അതിൻ്റെ മിനിമം വാല്യൂ വരിക. അപ്പോൾ നമുക്കിതിൻ്റെ ടേബിൾ ഉണ്ട്, ഞാൻ ടേബിള് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സിംപ്ലക്സ് മെത്തേഡിൻ്റെ നമ്മളെ ഡിഗ്രി ലെവലിലുള്ള സിംപ്ലക്സ് മെത്തേഡിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതാണ് എനിക്ക് അത് തന്നെ ഒന്നുകൂടി എളുപ്പമാണ്, നമ്മൾ സാധാ ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ അത് ഉണ്ട്, അത് കണ്ടാൽ നിങ്ങൾക്ക് ഒന്നുകൂടി എളുപ്പമാണ്. പക്ഷേ അവിടെ കോസ്റ്റ് കോഫിഷ്യൻറ്റ് കാണുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്, സംഭവമൊക്കെ ഒരേപോലെ തന്നെയാണ് പോകുന്നതെങ്കിലും കോസ്റ്റ് കോഫിഷ്യൻറ്റ് കാണുമ്പോൾ ചെറിയൊരു ഫോർമുലയിലൊരു വ്യത്യാസമുണ്ട്. അത് ഞാൻ ഒന്നുകൂടി വെരിഫൈ ചെയ്തിട്ട് പറയാം. എന്തായാലും ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ ടേബിൾ എടുക്കാം. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട്, ഇപ്പോൾ നമ്മൾ തിയററ്റിക്കലി വന്നിട്ടുള്ളൂ, അപ്പോൾ നമുക്ക് ടേബിൾ വരച്ചിട്ടുള്ളത് മതി, എക്സാമിനൊക്കെ ചേരുമ്പോൾ അങ്ങനെ എഴുതിയാൽ മതി. നിങ്ങൾ അതിനെ തിയററ്റിക്കലി നമ്മൾ ചെയ്യും, കാരണം കണ്ടില്ലേ, ഇപ്പോൾ നമ്മളിപ്പോൾ സാധാരണ എന്താ പറയുക, റിലേറ്റീവ് കോസ്റ്റ് കോഫിഷ്യൻറ്റ് നെഗറ്റീവ് വരണം, നെഗറ്റീവ് ഐ പോസിറ്റീവ് എപ്പോഴാണ് വരിക, അപ്പോൾ ഒപ്റ്റിമൽ, അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്നൊക്കെ നമുക്കിപ്പോൾ ഒരു മനസ്സിലായി. കാരണം നമ്മളിങ്ങനെ സൈനെ എങ്ങനെ മാറ്റി മാറ്റി എഴുതുകയാണ്, അപ്പോൾ നെഗറ്റീവ് വരുമ്പോൾ സൈ നമുക്ക് എന്ത് എടുക്കാം, ആ വേരിയബിളിൽ ഒന്നും കൂടിയും പോസിറ്റീവ് വാല്യൂ കൊടുത്താൽ ഒന്നും കൂടി ചെറുതാക്കാം, അങ്ങനെ അങ്ങനെ പറഞ്ഞ് പറഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോഴാണ് അപ്പോൾ അവിടെയാണ് ശരിക്കും അതാണ് നമ്മൾ ശരിക്കും ചെക്ക് ചെയ്യണത്. അപ്പോൾ അതിന് കാരണം എന്താണ്, ഈ റിലേറ്റീവ് കോസ്റ്റ് കോഫിഷ്യൻറ്റ് നെഗറ്റീവ് ആണോ എന്ന് നമ്മൾ നോക്കി, ഐ പോസിറ്റീവ് ആണോ എന്ന് നോക്കിയാൽ മതി നമ്മൾ ടേബിളാക്കി എഴുതുമ്പോൾ. അപ്പോൾ ടേബിളാക്കി എഴുതുമ്പോൾ നമ്മൾ അത്ര മാത്രമേ നോക്കണുള്ളൂ, പക്ഷേ അതിനെ തിയററ്റിക്കലി പറയുമ്പോൾ മറ്റേ രീതിയിൽ ചെയ്യുമ്പോഴാണ് അതാണ് ആക്ച്വലി നമ്മൾ ചെയ്യണത്. അപ്പോൾ അതൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ അപ്രോച്ച് ചെയ്യണത്. അപ്പോൾ എന്തായാലും നമുക്ക് ടേബിൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം അതിൻ്റെ അൽഗോരിതമൊക്കെ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.